തീപ്പൊള്ളലേറ്റാൽ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള മരുന്നും അതുപോലെ തന്നെ ഇത്ര റിസൾട്ട് കിട്ടുന്ന മരുന്നും വേറെ ഉണ്ടാവില്ല. ഒരുപാട് പ്രശംസകൾ നേടിത്തന്ന ഒരു അത്ഭുത മരുന്നിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് മല്ലികയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ചെടികളും പുല്ലുകളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. പക്ഷേ ചിലതിനൊക്കെ ഔഷധ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷേ ചിലതിനെ കുറിച്ചിട്ട് നമുക്കൊന്നും അറിയില്ല. പ്രത്യേകിച്ചും ഈ പുതിയ തലമുറകൾക്ക് ഒന്നും അറിയില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് തീപ്പൊള്ളലേറ്റാൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു മരുന്ന്, അതുപോലെ തന്നെ ഈ മരുന്ന് ഒരുപാട് കാലമായിട്ട് ആളുകൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല റിസൾട്ട് നല്ല പ്രശംസയൊക്കെ കിട്ടിയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ. ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് ഇന്നേ വരെ ആരുടെ അസുഖം ഭേദമായിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് 100% ഉറപ്പുള്ള മരുന്നാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തും തൊടിയിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ പേരാണ് തീത്തണുപ്പൻ എന്നാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ പൂവും കായും ഒക്കെ ഉള്ളതാണ് കേട്ടോ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പല വലുപ്പത്തിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ ചെറുതുണ്ടാവും, ഒരുപാട് ചെറുത് ഉണ്ടാവും. പക്ഷേ നമുക്ക് ആ ഒരു ചെറിയത് കൊണ്ട് കാര്യമില്ല. അപ്പം ഇതുപോലെ പൂവും കായൊക്കെ ഉള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇതുപോലെ ഇത് ഒരു കുറച്ച് വലുതാണ് കേട്ടോ. അപ്പോൾ ഇത്ര വലുതായതും നമുക്ക് വേണ്ട. അപ്പോൾ നന്ന് ചെറുതുമല്ല, അതുപോലെ തന്നെ ഒരുപാട് വലുതുമല്ല. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചെന്നില്ലേ, അതുപോലെ ഇതാ ഇതുപോലത്തേതാണ് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടി കണ്ടോളൂ, ഈ ഇല ഇതുപോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചെറിയ മഞ്ഞപ്പൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതിൻ്റെ കായകളും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പൊള്ളലിന് നല്ലൊരു മരുന്ന് ഉണ്ടാക്കാം എന്നുള്ളത് കണ്ടു നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അത് പറിച്ചെടുത്തൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ആവശ്യം നമുക്ക് തേക്കിൻ്റെ ഒരു തൂമ്പാണ് കേട്ടോ. തേക്കിൻ്റെ ഇലയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. അപ്പോൾ അത് കഴുകിയെടുക്കണം എന്താ വെച്ചാൽ, അപ്പോൾ അതിൽ പൊടിയോ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടും നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഒരു കോട്ടൻ തുണി വെച്ചിട്ടോ, അല്ലെങ്കിൽ വെള്ളം തോരുന്നത് വരെ കുറച്ച് നേരം കാത്തിരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒന്ന് വെള്ളം ഒന്ന് ഇല്ലാതാക്കിയെടുക്കണം. അപ്പോൾ ഇത് വെള്ളം ഇല്ലാതാക്കിയെടുക്കണം എന്തിനാ വെച്ചാൽ, നമ്മളിത് എണ്ണയിൽ ഇടുമ്പോൾ ആ ഒരു പൊട്ടിത്തെറി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്ടോ നമ്മളങ്ങനെ വെള്ളം ഒന്ന് തോർത്തിയെടുക്കുന്നത്. പിന്നീട് നമുക്കൊരു പാത്രം എടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ എടുത്ത തീത്തണുപ്പനും അതുപോലെ തന്നെ തേക്കിൻ്റെ തൂമ്പും രണ്ടും പാടെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചതച്ചെടുക്കണം മരച്ചെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചിട്ട് കൊടുത്താൽ തന്നെ മതി കേട്ടോ. പിന്നീട് അതിലേക്ക് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഒരു തലമുടിയാണ് കേട്ടോ. അപ്പോൾ തലമുടി ആരത് ആയാലും കുഴപ്പമില്ല, ആര തലമുടി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഇന്ന ആളത് വേണമെന്നൊന്നുമില്ല. തലമുടി കൊഴിച്ചിൽ മുടി കൊഴിച്ചിലുള്ള ആരുടെങ്കിലും ഒരു തലയിൽ നിന്ന് ഒരു മുടി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു മുടിയും കൂടി നമുക്ക് ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഞാനിതാ നമ്മുടെ വീട്ടിലൊക്കെ കറി വിളമ്പെടുക്കുന്ന തവിയില്ലേ, ആ ഒരു തവിയിലാണ് ഞാൻ അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു രണ്ടര തവി വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കുറച്ച് അളവിലേ കാണിച്ചിരുന്നുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഒരു രണ്ടര തവി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് അത് നമുക്കൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് എണ്ണ കാച്ചിയെടുക്കൂലേ, നമ്മൾ അതുപോലെ ഒന്ന് എണ്ണ കാച്ചിയെടുക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ എണ്ണയൊക്കെ കത്തിക്കരിഞ്ഞ് പോകും, പക്ഷേ എണ്ണ റെഡി ആവില്ല. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ടായ ഇലകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ നല്ല കറുപ്പ് നിറമായിട്ട് വരണം. അതുപോലെ തന്നെ നമ്മുടെ ആ എണ്ണ ഉണ്ടല്ലോ, ഇതാ ഇതുപോലെ ഒരു ബ്ലഡിൻ്റെ ചോര കളറായിട്ട് വരണം കേട്ടോ. അപ്പം അതാണ് ആ എണ്ണയുടെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്ര മതി, നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് അതൊന്ന് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പുള്ളിയാലൊക്കെ തേക്കാൻ പറ്റിയിട്ടുള്ള നല്ല ബെസ്റ്റ് മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി ഒരുപാട് കാലമായിട്ട് തീപ്പൊള്ളലേറ്റവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മരുന്നാണ് കേട്ടോ. അപ്പോൾ ഈ മരുന്ന് തേച്ചിട്ട് ഇന്നേ വരെ ഒരാളും തീപ്പൊള്ളലേറ്റത് മാറിയിട്ടില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു മരുന്നിൻ്റെ ഹൈലൈറ്റ്. ഒരുപാട് ആളുകൾ പ്രശംസ നൽകിയിട്ടുള്ള ഒരു അടിപൊളി അത്ഭുത മരുന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഇതുവരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന മരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ പരസ്യമാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടി, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇനി പൊള്ളലേൽക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴെങ്കിലുമൊക്കെ പൊള്ളലേറ്റാൽ നമുക്ക്
തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാവുന്നൊരു മരുന്നാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇത് തേക്കുമ്പോൾ ഉള്ള കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ തീപ്പൊള്ളൽ ഏറ്റാൽ ഉടൻ തന്നെ ഈ ഒരു മരുന്ന് നമ്മളവിടെ പുരട്ടുകയാണെങ്കിൽ, തീപ്പൊള്ളൽ ഏറ്റ ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ അത് നമ്മൾ തീപ്പൊള്ളലേറ്റാൽ ആ ഭാഗം കുമിളിച്ച് വരുമല്ലോ, അപ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അറിയുന്നത് എന്താണ് ഈ ഒരു മരുന്നിനെ കുറിച്ച് അറിയുന്നത് വെച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല, രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തേച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ, ഈ മരുന്ന് തുടങ്ങുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും തേച്ച് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ വെള്ളം നനയാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മരുന്ന് തേക്കുന്നതിനോടൊപ്പം തന്നെ വേറെ ഓയിൽമെൻറ്റോ ഒക്കെ പുരട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു ഫലം കിട്ടില്ല കേട്ടോ ഈ മരുന്നിന്. അപ്പോൾ ഈ മരുന്ന് തേക്കുമ്പോൾ ഇത് മാത്രം തേക്കുക. അപ്പോൾ അതുപോലെ തന്നെ തേക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് തേക്കാൻ പാടില്ല, എന്തെങ്കിലും പക്ഷികളുടെയോ കോഴിയുടെയൊക്കെ തൂവൽ വെച്ചിട്ട് പുരട്ടി കൊടുത്താൽ മതി മരുന്ന്. അപ്പോൾ അതുപോലെ വേദനയ്ക്ക് ഗുളിക ഒന്നും കുടിക്കുന്നതിന് വിഷയമൊന്നുമില്ല, ഗുളിക കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ മരുന്ന് തേക്കുമ്പോൾ ഓയിൽമെൻറ്റ് പുരട്ടാൻ പാടില്ല. അപ്പോൾ രണ്ട് മരുന്ന് കൂടി മിക്സ് ചെയ്തതാകുമ്പോൾ ഫലം കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇനി പൊള്ളലേറ്റാൽ ഒരു ടെൻഷനും വേണ്ട, നമ്മുടെ മാസ്റ്റർ പീസ് മരുന്നെടുത്ത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.